നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷവും. തൽക്കാലം സർക്കാർ രൂപീകരിക്കാനില്ല എന്ന നിലപാടിലാണെങ്കിലും ശ്രമങ്ങൾ തുടരണമെന്ന അഭിപ്രായം ഇന്ത്യാ മുന്നണിയിലെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. ഒപ്പം അപകീർത്തിക്കേസിൽ രാഹുൽ ഗാന്ധി ബംഗളൂരു കോടതിയിൽ ഹാജരാകും. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ ബി ജെ പി സർക്കാരിനെ വിമർശിച്ചതിനാണ് രാഹുലിനെതിരെ കേസെടുത്തത്. ഇ ആർ രാഗേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാഗേഷ്, ഈ ഇന്ത്യാ മുന്നണി തൽക്കാലം സർക്കാർ രൂപീകരണത്തിനില്ല എന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തിരിക്കാനാണ് പോകുന്നത് തീരുമാനമെന്ന് പറയുമ്പോഴും ചില നേതാക്കൾക്കെങ്കിലും അതിനുള്ള ശ്രമം നടത്തണം നമ്മൾ എന്ന നിലപാടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? അശ്വതി, ഇന്ത്യ മുന്നണിയുടെ യോഗം കൈക്കൊണ്ട തീരുമാനം തൽക്കാലം സർക്കാർ രൂപീകരണത്തിലില്ല, സമയവും സന്ദർഭവും ഉണ്ടാകുമ്പോൾ സർക്കാർ ഉണ്ടാക്കാമെന്നൊരു തീരുമാനമാണ് ഉണ്ടായത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി നാളെ ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തുവന്നതിന് ശേഷം ആദ്യമായാണ് ഈ യോഗം ചേരുന്നത്. സ്വാഭാവികമായും നാളത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തും. സ്വാഭാവികമായും കോൺഗ്രസ്സെ സംബന്ധിച്ച് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. 44-52 കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിൻ്റെ അംഗബലം ഇങ്ങനെയായിരുന്നു. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് 99 സീറ്റുകൾ കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു. ഇന്നലെ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്ന് കോൺഗ്രസ് വിമതനായി മത്സരിച്ച സ്വതന്ത്രൻ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ 100 എന്ന 3 സംഖ്യയിലേക്ക് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ അംഗബലം എത്തുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അടക്കം വിലയിരുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കഴിഞ്ഞ 2 പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്, ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അതിനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. സഭാകക്ഷി നേതാവായി പോലും രാഹുൽ ഗാന്ധി വന്നില്ല. പകരം അധീർ രഞ്ജൻ ചൗധരിയും അതിനു മുമ്പ് മല്ലികാർജ്ജുൻ ഖർഗെയുമായിരുന്നു ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ സഭാകക്ഷി നേതാക്കൾ. ഏതായാലും ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണം എന്നൊരാവശ്യം നേതാക്കൾ ഉയർത്തും. നാളെ ഏതായാലും പ്രവർത്തക സമിതി യോഗം വരുന്നുണ്ട്. ആ യോഗത്തിൽ ഇക്കാര്യം സംബന്ധിച്ച് ചർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി.